कृष्ण चैतन्य प्रभो नित्यानंद अद्वैत गदाधार शिवाशदी गौर भक्त हरे कृष्णा कृष्ण कृष्णा हरे 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 रामा हरे रामा राम रामा हरे 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 कृष्णा श्रीमद्भागवतम ഒന്നാം സ്കന്ധത്തിലെ രണ്ടാം അധ്യായം നമ്മളിവിടെ തുടരുകയാണ്. സൂത മഹർഷി തൻ്റെ ഉത്തരങ്ങൾ തുടങ്ങുന്നതിന് മുൻപായിട്ട് പ്രണാമമർപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ശ്ലോകമാണ് നാലാമത്തെ ശ്ലോകം. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത്. ഈ ശ്രീമദ് ഭാഗവതം പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് അതിൻ്റെ വിജയത്തിലേക്കായി ഞാൻ പരമപുരുഷ ഭഗവാനായ ശ്രീമൻ നാരായണനെ പ്രണമിക്കുന്നു. നരോത്തമനായ നരനാരായണ ഋഷിയെ ഞാൻ പ്രണമിക്കുന്നു. അതിനോടൊപ്പം തന്നെ സരസ്വതീ ദേവിയെയും ഞാൻ പ്രണമിക്കുന്നു. ഒപ്പം വ്യാസ മഹർഷിയെയും ഞാൻ പ്രണമിക്കുന്നു. ഇപ്രകാരമാണ് സൂത മഹർഷി തൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നത്. ആദ്യം പരമപുരുഷ ഭഗവാനായ ശ്രീമൻ നാരായണനെ അദ്ദേഹം നമിക്കുകയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ആദി നാരായണൻ. അപ്രകാരം നാരായണനെ അദ്ദേഹം നമസ്കൃത്യ നമസ്കരിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ നരോത്തമ അതായത് നരന്മാരിൽ ഉത്തമനായ ഭഗവത് അവതാരമായ നരനാരായണ ഋഷിയെയും അദ്ദേഹം ഈ അവസരത്തിൽ നമിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ സരസ്വതീ ദേവി, വിദ്യയുടെ ദേവിയായ സരസ്വതീ ദേവി, മേധാദേവി ജുഷമാണ ന ആകാത് വിശ്വാചി ഭദ്ര സുമനസ്യമാണ, അപ്രകാരമുള്ള നമ്മുടെ മേധ, നമ്മുടെ ബുദ്ധിയെ ഇതിന് പാകപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടിയിട്ട് ആ മേധയുടെ ദേവതയായ സരസ്വതീ ദേവിയെ അദ്ദേഹം ഇവിടെ സ്മരിക്കുകയാണ്, നമിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഇതിൻ്റെ രചയിതാവായ കൃഷ്ണദ്വൈപായനൻ എന്നറിയപ്പെടുന്ന വ്യാസൻ, അദ്ദേഹത്തെയും ഇവിടെ സ്മരിച്ചുകൊണ്ട് നമിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ ശ്രീമദ് ഭാഗവതം ആരെങ്കിലും പാരായണം ചെയ്യണം അല്ലെങ്കിൽ പഠിക്കണം എന്നെല്ലാം ഉള്ളവർ സൂത പൗരാണികൻ സൂത മഹർഷി ഇവിടെ അവലംബിച്ചിരിക്കുന്ന മാർഗം സ്വീകരിക്കേണ്ടതാകുന്നു എന്നാണ് ആചാര്യമതം. അതായത് ശ്രീമദ് ഭാഗവത പുരാണം എന്ന് പറയുന്നത് ശ്രവിക്കുന്നതുകൊണ്ടും പഠിക്കുന്നതുകൊണ്ടും പഠിപ്പിക്കുന്നതുകൊണ്ടുമെല്ലാം ഉള്ള ഗുണം നമുക്ക് ലഭ്യമാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്രകാരം ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് വേണം ഇത് തുടങ്ങുവാനായിട്ട്. എങ്കിൽ മാത്രമേ അതിലുള്ള വിജയം നമുക്ക് കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. വൈദിക ഗ്രന്ഥങ്ങളെല്ലാം, പുരാണങ്ങൾ ഉൾപ്പെടെയുള്ളവ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ഈ മഹാപുരാണം രചിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ നമ്മളെ എല്ലാവരെയും ഈ ഭൗതിക അസ്തിത്വത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു ധാരണയുണ്ട്, ശ്രുതി സ്മൃതി ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും പുരാണങ്ങൾ അത്രയധികം പ്രാധാന്യം അർഹിക്കുന്നില്ല എന്നുമുള്ള ഒരു ധാരണ ചിലരുടെ ഇടയിലെങ്കിലും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചിട്ട് മനുസംഹിതയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബ്രഹ്മയെ ഭിവേ കൽപ്പശ്രുതാഭ്യ മാമയം പ്രതിതരിഷ്യതി. അതായത് വേദവും വേദാന്തവും ശ്രുതിവാക്യങ്ങളെയും സ്മൃതിവാക്യങ്ങളെയും
ഇതിഹാസ പുരാണങ്ങളോട് ചേർത്ത് വായിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ എന്ന്. അതുകൊണ്ട് ശ്രീമദ് ഭാഗവത പുരാണം വിശിഷ്യ വളരെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്, അതിന് യാതൊരു സംശയവും വേണ്ട. വേദങ്ങളെക്കാൾ ഒരു വിധത്തിലും കുറഞ്ഞതല്ല ശ്രീമദ് ഭാഗവത മഹാപുരാണം. ശ്രുതിവാക്യങ്ങൾ മാത്രം പഠിച്ചതുകൊണ്ട് ഒരിക്കലും ഭഗവാന്റെ ലീലകൾ നമുക്ക് ദൃശ്യമാവുകയില്ല, ഒരിക്കലും ഭഗവാന്റെ സൗന്ദര്യം നമുക്ക് ദൃശ്യമാവുകയില്ല, ഒരിക്കലും ഭഗവാന്റെ ഗുണാതിശയങ്ങൾ നമുക്ക് ദൃശ്യമാവുകയില്ല, ഒരിക്കലും ഭഗവാന്റെ ലീലകൾ നമുക്ക് ദൃശ്യമാവുകയില്ല. അപ്പോൾ ആ സ്വയം ഭഗവാൻ എന്ന വ്യക്തിയുടെ ഈ പറഞ്ഞ ഗുണാതിശയങ്ങളെല്ലാം തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും അത് ഗ്രഹിക്കുകയും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഇതിഹാസ പുരാണങ്ങൾ വായിക്കുക തന്നെ വേണം. അത് എങ്ങനെയാണ് വായിച്ചു തുടങ്ങേണ്ടത് എന്നുള്ളത് ഇവിടെ സൂത പൗരാണികൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ശ്രീമദ് ഭാഗവത പുരാണം പഠിച്ച് തുടങ്ങുവാനായിട്ട്. മനുഷ്യജീവിതം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും കലിയുഗത്തിൽ ബദ്ധാവസ്ഥയിലുള്ള മനുഷ്യജീവിതം എന്ന് പറയുന്നത് വളരെ നരകതുല്യമായ ഒരു അവസ്ഥയാണ് എന്ന് ആചാര്യന്മാർ പറയുന്നു. ആ നരകതുല്യമായ ഈ ഭൗതികമായ ബദ്ധാവസ്ഥയിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുവാൻ കഴിവുള്ള ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവത മഹാപുരാണം എന്ന തിരിച്ചറിവോടു കൂടിയിട്ട് സൂത മഹർഷി ഇവിടെ പഠിപ്പിക്കുന്നത് പോലെ നമ്മൾ ശ്രീമദ് ഭാഗവതം പഠിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ബദ്ധാവസ്ഥയിൽ നിന്നും നമുക്ക് മോചനം നേടാൻ കഴിയും. അല്ലാത്ത പക്ഷം നമ്മൾ തുടർ ജനന മരണങ്ങളുടെ ചക്രത്തിൽ ഉഴലുന്ന അവസ്ഥയിൽ തന്നെ തുടരുകയായിരിക്കും. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒരു വിമോചനം വേണം എന്ന ആഗ്രഹമുള്ള ഏതൊരു വ്യക്തിയും തീർച്ചയായിട്ടും ശ്രീമദ് ഭാഗവതം എന്ന ഈ അമല പുരാണത്തെ ആശ്രയിക്കുക തന്നെ വേണം. വീണ്ടും ഒരിക്കൽ കൂടെ പറയുന്നു, ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന അമല പുരാണത്തിൽ മറ്റൊരു വിഷയവുമേ ഇല്ല. ഇന്ദ്രിയ വിഷയങ്ങൾക്ക് ഈ മഹാപുരാണത്തിൽ ഒരു കാര്യവുമില്ല. ഇതിലെ വസ്തു എന്ന് പറയുന്നത് വാസ്തവം വസ്തു ശിവദം. എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും ശുഭമായിട്ടുള്ളതെല്ലാം നൽകുന്ന ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ഈ അമലപുരാണം. അത് സൂത മഹർഷി പറഞ്ഞു തന്നിരിക്കുന്ന, സൂത മഹർഷി കാട്ടിത്തരുന്ന ആ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ നിന്നുമുള്ള ഏറ്റവും ഗുണകരമായിട്ടുള്ള എല്ലാം നമുക്ക് ലഭിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട. ഹരേ കൃഷ്ണ.